അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപം നാല് പേരങ്ങ് വരികയാണ്. അവരിൽ ഒരാള് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, കൃഷികളൊക്കെ നശിക്കുകയാണ്, പരിഹാരം പറഞ്ഞു തരണം. രണ്ടാമത്തെ ആളും വന്നുകൊണ്ട് മഹാനവർകളോട് പറയുന്നു, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് തങ്ങളെ, അത് നീങ്ങാൻ അങ്ങൊരു മരുന്ന് പറഞ്ഞു തരണം. മൂന്നാമന്റെ ഊഴം എന്താണ്? അയാൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, പരിഹാരം പറഞ്ഞു തരണം, ഒന്ന് പരിഹാരം നിർദ്ദേശിക്കണം. നാലാമത്തെ പരാതി എന്താണ്? കൃഷിയിൽ ബറക്കത്ത് കാണുന്നില്ല. നാല് പേര് നാല് കാരണങ്ങളാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് വന്നുകൊണ്ട് പറയുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹു നാല് പേരോടും അവിടുന്ന് പറഞ്ഞുകൊടുത്തു, മോനെ, കാര്യമായി നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നല്ലവണ്ണം ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക. അസ്തഗ്ഫിറുല്ലാ അല്ലദീം, അസ്തഗ്ഫിറുല്ലാ അല്ലദീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. യാ ഇവരെ നാല് പേരും തിരിച്ചുപോയതിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാർ ചോദിച്ചു, റബീഅ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഗുരേ, അല്ലയോ ഗുരുവേ, ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി അങ്ങയെ സമീപിക്കുന്നു, അങ്ങ് എല്ലാവർക്കും ഒരേ പരിഹാരമാണല്ലോ തങ്ങളെ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, റബീഅയെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഞാൻ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തത് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത് വിശുദ്ധമായ ഖുർആനിൽ, അവരെപ്പോഴും പാപമോചനം ചോദിച്ചുകൊണ്ടിരിക്കട്ടെ, അവരെപ്പോഴും പാപമോചനം ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാ അല്ലദീം, അസ്തഗ്ഫിറുല്ലാ അല്ലദീം എന്നിങ്ങനെ നിരന്തരമായി ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ മക്കളില്ലാത്തവർക്ക്, ദാരിദ്ര്യമുള്ളവർക്ക്, കൃഷിയിൽ ബറക്കത്തില്ലാത്തവർക്ക്, കച്ചവടത്തിൽ ബറക്കത്തില്ലാത്തവർക്ക്, അതുപോലെ മഴ വർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട്, ഒരാളെന്തൊരാവശ്യമാണോ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് പറയുന്നതോ അവൻ്റെ ആവശ്യം അള്ളാഹു വീടിത്തരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാ. ഇസ്തിഗ്ഫാർ നല്ലവണ്ണം അസ്തഗ്ഫിറുല്ലാ അല്ലദീം, അസ്തഗ്ഫിറുല്ലാ അല്ലദീം എന്നിങ്ങനെ നിരന്തരമായി അവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു തആല മക്കളില്ലാത്തവർക്കും അതുപോലെ എല്ലാ വിഷമങ്ങളും അള്ളാഹു നമ്മളെ മാറ്റിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.